നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM മികച്ച ഫലം നേടാനാവാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കിയിരുന്നു. 8 വർഷമായി CPM ഭരണമാണ് കേരളത്തിൽ, എന്നിട്ടും 1 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ഫലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ എതിർപ്പുണ്ടാവുകയും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ചർച്ചകൾ ഉയരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി June 28 പിണറായിയുടെ രാജി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ പങ്കെടുത്ത പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം CPM പുറത്തിറക്കിയ പ്രസ്താവനയിൽ കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയുണ്ടെന്ന് പരാമർശിച്ചിരുന്നു. June 16 മുതൽ 20 വരെ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ 28 പിണറായിയുടെ പണി തീരുമെന്ന് വെളിപ്പെടുത്തുകയാണ് PC ജോർജ്. അതിനു മുമ്പ് മരുമകനെ ഏൽപ്പിക്കാനാണ് നോക്കുന്നതെന്നും കൈക്കൂലിയായി ഉണ്ടാക്കി വെച്ച കോടാനുകോടി രൂപ എവിടെ കൊണ്ടുവയ്ക്കുമെന്നും അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ ബംഗാളി കമ്മ്യൂണിസം തീർന്ന കൂട്ടത്തിൽ കേരളത്തിലെ 5-6 കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൊണ്ടുപോയിക്കോളുമെന്നും ഇന്ത്യ മഹാരാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നു. പിണറായി പറയുന്നു, പിണറായി ചെയ്യുന്നു, പിണറായി പോകുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. ഏതായാലും ഒരു ഗുണമുണ്ടാവും, ഇന്ത്യയിലെ കമ്മ്യൂണിസം തീർന്ന കൂട്ടത്തിൽ ബംഗാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നായതുപോലെ കേരളത്തിലായ 5-6 കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് കൂടെ പുള്ളി കൊണ്ടുപോകണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കൂടെ തീർന്നു കിട്ടി, ഇന്ത്യ മഹാരാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകും എന്നൊരു മഹാ നേട്ടം ഈ 26 ഉണ്ടാവുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. CPM എറണാകുളം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മൗനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായി. വിശ്വസനീയ മറുപടിയും നൽകിയില്ല. മക്കൾക്കെതിരെ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുന്നുവെന്നായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം. പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്ന് കോടിയേരി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ബിഷപ്പ് ഡോക്ടർ ഗി വർഗീസ് മാർ കുരിയിലോസിനെതിരെ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയല്ലെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടിക്ക് ദോഷം ചെയ്തെന്ന വിമർശനമുയർന്നത്. കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്ക് പ്രധാന കാരണമെന്ന് വിലയിരുത്തലുണ്ടായി. കോടിയേരി മകനെതിരെ വന്ന ആരോപണത്തിന് അയാൾ ഉത്തരവാദിയാണെന്നും പാർട്ടിക്കതിൽ ബന്ധമില്ലെന്നും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. എന്നാൽ എക്സലോജിക് വിവാദത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് പാർട്ടിയെ കുഴപ്പിച്ചു. നേതാക്കൾക്ക് ന്യായീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടത് കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം വ്യക്തമാക്കിയത് വലിയ തിരിച്ചടിയായി. BJP രാജീവ് ചന്ദ്രശേഖര പോലെയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും വിനയായി. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജനുള്ള ബന്ധം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതാണെന്നും ചർച്ച വന്നു. AK ബാലൻ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പല കമന്റുകളും തിരിച്ചടിയാവുന്ന സ്ഥിതിയുണ്ടായി. സിദ്ധാർത്ഥന്റെ കൊലപാതകം പാർട്ടി വെട്ടിലാക്കി. SFIയും DYFIയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം പറയേണ്ട ഗതികേടിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.